പിണറായി വിജയൻ എന്നുള്ള നേതാവിനെ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹത്തിനോടൊപ്പം ഞാൻ പറഞ്ഞു 96 മന്ത്രിസഭയിൽ ഒരുമിച്ചിരിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. തീർച്ചയായിട്ടും അതൊരു വലിയ അനുഭവം തന്നെയായിരുന്നു. അന്നത്തെ മന്ത്രിസഭ എന്ന് പറയുന്നത് 14 മന്ത്രിമാരായിരുന്നു. ആ 14 മന്ത്രിമാരും കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളായിരുന്നു. ഇടതുപക്ഷം മുന്നിട്ട് സഹ നയനാർ, സഹ ഈ ചന്ദ്രശേഖരൻ നായർ, സഹ ബേബി ജോൺ, സഹ ടി കെ, പി ആർ കുറുപ്പ് തുടങ്ങിയ അങ്ങനെ സുശീലാ ഗോപാലൻ, സഹ ശിവദാസ് മേനോൻ തുടങ്ങിയ അങ്ങനെ ഞാൻ എല്ലാവരും പേര് പറയുന്നത്. അങ്ങനെ 14 പേര് എന്ന് പറഞ്ഞാൽ ടോപ്പായിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ കൂടെയാണ് ഞങ്ങളെ പിന്നെ ഒക്കെ ഇരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിണറായി ഉണ്ടായിരുന്നു, വി കെ രാജൻ ഉണ്ടായിരുന്നു, ഷൺമുഖദാസ് ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി പ്രഗത്ഭരായിട്ടുള്ള ആളുകളിലൊരു നിരയായിരുന്നു അന്ന്. അവരോടൊപ്പമാണ് ഞാൻ മന്ത്രിസഭയിൽ അംഗമായി ചേർന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. വരുന്ന ഓരോരുത്തരിൽ നിന്ന് എനിക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളും അവരിൽ നിന്ന് ഒരുപാട് പഠിക്കാനും ഒരു അവസരമുണ്ടായി. പിണറായി പ്രത്യേക സാഹചര്യത്തിലാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയുന്നത്. ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടാണ് പാർട്ടി രംഗത്തേക്ക് വരേണ്ടത് അനിവാര്യതയായി. നേരത്തെ പറഞ്ഞ പോലെ സഹ ചടയൻ്റെ മരണം, അതിനുശേഷം പാർട്ടി സെക്രട്ടറിയായിട്ട് ദീർഘകാലം വരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പാർലമെൻ്ററി രംഗത്തേക്ക് കഴിഞ്ഞ 2016 വന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ 5 വർഷക്കാലം പ്രവർത്തിച്ചു. വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ആ പ്രതിസന്ധികളൊക്കെ തന്നെ ശക്തമായ രീതിയിൽ തന്നെ നേരിട്ടുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന് ഒരു തുടർ ഭരണം ഉണ്ടാക്കി കൊടുത്തത്. ശക്തമായ ഒരു നേതൃത്വം ഉണ്ടായി. ശക്തമായ ഒരു നേതൃത്വമാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ തുടർന്ന് അധികാരത്തിൽ വരാനുള്ള അവസരമുണ്ടായത്. അത് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി.